ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉഷാ ജാനോമി അലൂറ ഡി എൽ എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു മെഷീനിൽ എങ്ങനെയാണ് ഫുഡ് ചേഞ്ച് ആകുന്നത് ഇങ്ങനെ ഫോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു മെഷീൻ നല്ല ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു മെഷീൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം വേണ്ടവർക്ക് കാണുകയും ചെയ്യാലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനും ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു മെഷീനിൽ തന്നെ സെറ്റപ്പ് ഉണ്ട് കിട്ടും പിന്നെ അതുപോലെ ഇതാണ് മെഷീന്റെ പവർ ബട്ടൺ ഇതൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് മെഷീന് ഓൺ ആവും ഇത്രയും ഫുട്ടാണ് കേട്ടോ എന്റെ കയ്യിലുള്ളത് ഈ ഫുട്ടൊക്കെ ഈ മെഷീൻ വാങ്ങിയ സമയത്ത് തന്നെ കിട്ടിയതാണ് കേട്ടോ ഞാൻ എക്സ്ട്രാ ഒരു ഫുട്ടും ഓരോ കൂട്ടിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫുഡിന്റെയും അതുപോലെ ഈ ഒരു ഫുട്ടിന്റെയും ആണ്ട്ട് ഞാനിപ്പോ ചെയ്തത് ഇപ്പൊ ഇനി ബാക്കി വരുന്ന ഫുഡിന്റെ ചെയ്യാനുണ്ട് അതും പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമുക്ക് ഫുഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് ഈ ലിവറാണ് ഫുട്ട് ഫിറ്റ് ചെയ്യാനുള്ള മെയിൻ ആള് ഫുട്ട് ഫിറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഫുഡ് അതിന്റെ താഴെ വെച്ചതിന് ശേഷം ഈ ലിവർ ഒന്ന് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാനിട്ടോ വേണ്ടത് ആദ്യം നമ്മുടെ പ്രഷർ ഫുഡ് ഒന്ന് താഴ്ത്തി കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ഈ ഒരു ലിവർ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫുഡ് പിക്ക് ആവും ഇപ്പൊ തിയറി എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്ന് നമുക്ക് ജസ്റ്റ് പ്രാക്ടിക്കൽ ഒന്ന് നോക്കാം ഈ കാണുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത് അതും ഇവിടെ ഈ ഒരു ഭാഗം കണ്ടല്ലോ ഇതിന്റെ കറക്റ്റായിട്ട് ഇതിന്റെ താഴെയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കും ശേഷം പ്രഷർ ഫൂട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലിപ്പ് ആവും ഇനി ഒരു ഫുഡ് ക്ലിപ്പായിട്ടുണ്ടോ ക്ലിപ്പായിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇത് അതൊന്ന് ജസ്റ്റ് മുകളിലേക്ക് ഉയർത്തി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ പ്രഷർ ഫുട്ട് ഇനിയൊരു ഫൂട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അന്ന് ലിവറിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഫൂട്ട് ഊരി പോരുകയും ചെയ്യും മെഷീൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ പ്രഷർ ഫൂട്ട് വരുന്നത് ഇതൊന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുക്കുക അതുപോലെ ഒന്ന് ഉയർത്തി കൊടുക്കുക കൊടുക്കുകട്ടോ അതായത് നമ്മൾ ഈ ഫൂട്ട് ചേഞ്ച് ആക്കില്ല അവർ നേരത്തെ ചെയ്യേണ്ടതാണ് ഒന്ന് ചേഞ്ച് ആക്കുമ്പോൾ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക ഇനി ഫൂട്ട് ചേഞ്ച് ആക്കാനാണെങ്കിൽ ഇതൊന്ന് ഉയർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ ആ ലിവറൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിത് ഒരു പ്രാവശ്യം കൂടെ നോക്കാം ആദ്യം ഇതുപോലെ നമ്മുടെ ഫോട്ടും പിന്നെ നമുക്ക് എവിടെയാണ് ക്ലിപ്പ് ചെയ്യാണ്ട് ഒരു കറക്റ്റ് പൊസിഷൻ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്താക്കിയിട്ട് കറക്റ്റാക്കി വെച്ചു കൊടുക്കട്ടോ ശേഷം നമ്മുടെ ഈ പ്രഷർ ഫോട്ട് ഒന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ വെച്ചത് കറക്റ്റ് അല്ലായത് കൊണ്ട് സോറി വെച്ചത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ ഇത് പിക്ക് ആയിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ ഞാൻ കറക്റ്റാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആ ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കും താഴ്ത്തി കൊടുക്കുക ഇപ്പോൾ ഇതാ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫൂട്ട് ചേഞ്ച് ആക്കാനാണെങ്കിൽ ഇതാ ഈ കാണുന്ന ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നമ്മുടെ ഫൂട്ട് താഴേക്ക് ഒരു പോരുകയും ചെയ്യും അപ്പോൾ നമുക്കിതാ ഇതുപോലെ പല പല ഫൂട്ടും ഈ ഒരു മെഷീനിൽ പരീക്ഷിക്കാം അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ